kids, welcome back to Nando's Kitchens. Hi, hello. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എരിവ് ഒട്ടുമില്ലാതെ തന്നെ ഒരു മുളക് ഭജിയുടെ റെസിപ്പിയാണ്. സ്പൈസി ആയിട്ടല്ലാത്ത, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുന്നേ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു 10 മുളകാണ് എടുക്കുന്നത്. നമ്മുടെ മുളക് ഭജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുളകില്ലേ, നീളം മുളക്, അതെടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് നന്നായിട്ട് ഇതിൻ്റെ എരിവെല്ലാം കളയണം. ഫസ്റ്റ് നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. അതിൻ്റെ എരിവെല്ലാം നന്നായിട്ട് കംപ്ലീറ്റ് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസും അതുപോലെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഞാൻ ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടലമാവുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ എരിവില്ലാത്ത നമ്മുടെ മുളക് ഭജി ഉണ്ടാക്കണമുണ്ട് കാശ്മീരി മുളക് പൊടി ഇടുവാണ്. അപ്പോൾ നല്ല ഒരു കളറും കിട്ടും നമ്മൾ, പിന്നെ ആ എരിവും കാണത്തില്ല. പിന്നെ വേറെ ഫുഡ് കളറൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ഈ ഒരു മുളക് പൊടിയുടെ കളറാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ദാ മുളക് പൊടി ഇട്ട് കൊടുത്തു, കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കടലമാവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ, ഞാൻ ചേർക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ടുമല്ലേ, ബ്രാഹ്മിൺസിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതൊരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മുളക് നന്നായിട്ട് വെന്തിട്ടുണ്ടേ. അപ്പോൾ ഞാനതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മാത്രം സോഡ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച്, 1/8 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പിഞ്ച് സോഡ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഈ പൊടികളെല്ലാം നമുക്കിന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. നമുക്ക് ഒന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ച് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി വേണം തയ്യാറാക്കിയെടുക്കാം. എന്നാലേ നമ്മുടെ മുളക് ഭജി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ ബാറ്റർ നല്ല കട്ടിക്ക് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ലൂസായി പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് ഒന്ന് ബാറ്റർ ആക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് വേണം വെള്ളം ചേർക്കാനേ, ഒരുമിച്ച് ചേർക്കരുത്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ബാറ്റർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പരുവല്ലേ, ഇത്രയും ഒരു കട്ടിയായിട്ട് വന്നാലേ നമ്മുടെ ബജ്ജിക്കിൽ മുളക് നല്ല കോട്ടിങ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതാ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു പരുവാണ് നമ്മുടെ ബജ്ജിക്ക് വേണ്ടത്. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എക്സ്ട്രാ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, പിന്നെയും ചേർത്തു. പിന്നെ കുറച്ചുകൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുളകെല്ലാം ഒന്ന് ഡ്രൈ ആക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുമുണ്ട്. എന്താ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ തിളച്ച എണ്ണയിലോട്ട് നമുക്ക് മുളക് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനാണെങ്കിൽ ഈ ബാറ്ററിനകത്ത് തന്നെ ഇതുപോലെ മുളക് ദാണ്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല കോട്ടിംഗ് ആയിട്ട്, മാവ് നല്ല കോട്ടിംഗ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ദാ 3 മുളക് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം വെക്കേണ്ടത്
ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമ്മുടെ മുളക് ബജ്ജി ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ചായരോടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.